നരേന്ദ്രമോദിയുടെ സർക്കാർ മൂന്നാം ഊഴത്തിലേക്ക് എല്ലാ അനുകൂല സാഹചര്യങ്ങളുടെ പിൻബലവും അകമ്പടിയും ഉണ്ടായിട്ടും സ്വന്തമായി 272 എന്ന മിനിമം ഗ്യാരണ്ടിയിലെത്താൻ മോദിയുടെ നേതൃത്വത്തിന് ആയില്ല. പൊതുതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ജനം പൂർണ്ണമായും കൈവിട്ടു. സഖ്യകക്ഷികളുടെ പിന്തുണയോടെയുള്ള ഈ മൂന്നാം ഊഴത്തിൽ സ്ഥിരത കണ്ടറിയുക തന്നെ ചെയ്യണം. കാരണം കൂടെ കൂട്ടിയിരിക്കുന്നത് ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിനെയും ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവിനെയുമാണ്. ഇരുവരും സ്വാർത്ഥ ലാഭത്തിനായി എന്ത് നെറുകേടുകളും കാട്ടിക്കൂട്ടുന്ന രാഷ്ട്രീയ കുബുദ്ധിയുടെ ചാണക്യന്മാർ തന്നെയാണ്. മോദി ഭരണം ഏറ്റെടുത്തെങ്കിലും എൻ ഡി എ മുന്നണിക്കുള്ളിൽ കാര്യങ്ങൾ അത്ര സുഗമമാകില്ല എന്നാണ് സ്ഥിതിവിവര കണക്കുകൾ പറയുന്നത്. കേന്ദ്ര മന്ത്രിമാരുടെ വകുപ്പുകളിൽ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ബി ജെ പി നിലനിർത്തി. രാജ്നാഥ് സിംഗ് പ്രതിരോധവും അമിത്ഷാ ആഭ്യന്തരവും നിർമ്മല സീതാരാമൻ ധനകാര്യവും ഗഡ്കരി റോഡ് ഗതാഗതവും ജയ്ശങ്കർ വിദേശകാര്യ വകുപ്പും തന്നെ തുടരും. ചോദിച്ച വകുപ്പുകൾ കിട്ടാത്തതിൻ്റെ അതൃപ്തി ഘടകകക്ഷികളിൽ ഇപ്പോൾ തന്നെ മുറുമുറുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും സുരേഷ് ഗോപിക്ക് പെട്രോളിയം ടൂറിസം വകുപ്പുകളും ജോർജ് കുര്യന് ന്യൂനപക്ഷ കാര്യവും ഫിഷറീസും മൃഗസംരക്ഷണവും ക്ഷീരവികസനവും ലഭിച്ചു എന്നത് കേരളത്തിന് ഏറ്റവും ഗുണകരമാകും. 30 ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാരും 36 സഹമന്ത്രിമാരും ഉൾപ്പെടെ മോദിക്കൊപ്പം 71 മന്ത്രിമാരാണ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തത്. ഇന്ത്യാ മുന്നണി സത്യപ്രതിജ്ഞയിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്തിരുന്നു. എക്സിറ്റ് പോൾ ഫലത്തിൻ്റെ പിൻബലത്തിൽ കുതിച്ചു കയറിയ ഇന്ത്യൻ വിപണി ഫലപ്രഖ്യാപനത്തിൻ്റെ ദിവസത്തെ തകർച്ചയിൽ നിന്നും സാവധാനത്തിൽ തിരിച്ചു കയറി എങ്കിലും എത്രത്തോളം സ്ഥിരത കൈവരിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നു എന്നത് രാജ്യത്തിൻ്റെ പൊതുവെയുള്ള വളർച്ചയെ സാരമായി ബാധിച്ചേക്കും.